ദൈവമേ മാഷ് അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. നീ ഇങ്ങ ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളാകെ മാറി. കയ്യേ തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏ, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടില് കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യയെ പരിചയപ്പെടാമ്പാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂന്നേ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ട. സിനിമയിലാണ് ജോലി. സിനിമയിലാ? ആ, ക്യാമറ വേണോന? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ മുട്ടല്ലേ. ഉണ്ണി, ഓർമ്മയുണ്ടോ? നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കും. എന്റെ ഈശോയെ, മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജാനാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. കുരി, ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, 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 ഇതാ നിന്റെ അമ്മ. അമ്മ, എന്തേ ഇത്? ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. മതി. അയ്യേ, എന്താ ഉണ്ണിത്? ഒരു ഉപ്പേർപ്പിക്കല്ലേ. അമ്മ, ദേ ഞാൻ പെണ്ണായി. ദേ ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടി എന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാട്ടല്ലേന്ന് വിളിക്കാം.
ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. ആ അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ല. മോനെ പണിക്കരമാവനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേ? ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിള്. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ഏ നിക്കണ അയാള് കണ്ടാ കണ്ടാ കണ്ടാടി. കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. വയസ്സാം കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ. സാരമില്ല, മാഷിനെ നോക്കാൻ ഒരാളായല്ലോ. അല്ലേലും വീട്ടിലൊരു വട്ടൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ. സമയം പോണതറിയില്ലല്ലോ. അതെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലതല്ല കേട്ടോ. എങ്ങനെയുണ്ടാ ഞാൻ പാൻറ് എടുത്തിട്ട്? ഓ കൊള്ളാശാനെ, ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാൻറ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്റെ തറവാട്ടിൽ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെയായി. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ 20 സെന്റ് സ്ഥലം. അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങിമാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നിർത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ കിട്ടേ അത് കേസിൽ കിട്ടുന്ന പറമ്പാണ്. അതെ, ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാര് ഇനിയുണ്ട്? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ വഴി വഴി വഴി, അത് മാറ്റി വഴി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? ഞങ്ങളെ വീട് വെക്കാൻ. എന്താ എന്താ ഇത്? കുളം 6 സെന്റ് കുളമല്ലേ? അയ്യോ കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന ഞാൻ ചോദിച്ചാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്കത്. 5 സെന്റ് വഴി ഇത് ചില്ലാനും അതൊക്കെ വീട്. എന്റെ അലിയും വന്നെന്ന് കേട്ട്, അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണകുട്ടി ഉവാ എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ എക്സ്പോർട്ടിംഗ് ആണ്, അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി. എന്നാൽ വനജേ വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാളെ കുഴപ്പമില്ല. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ട, ഓമനക്കുട്ട.